ഈ ബ്രിതിഷ് വർഗീസിന്റെ വിഷയം കുറച്ച് ദിവസമായിട്ട് ചാനലിൽ കൂടെ വന്നിട്ട് സഭയിലെ സത്യവിശ്വാസികളുടെ ഇടയിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചൊരു വിഷയമാണ്. കേവലം ഒരു കൊച്ചു ബാലനെ, 10-12 വയസ്സുള്ള ഒരു ബാലനെ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യിച്ചു കൊണ്ടുപോവുക, അവരുടെ കുടുംബത്തെ പള്ളിയിൽ നിന്ന് വിലക്കുക, മുടക്കുകൽപ്പിന് ഏർപ്പെടുത്തുക. അതിനൊക്കെ പാവം എന്താ ചെയ്തത്? പള്ളിക്കള്ളന്മാരൊക്കെ വെളിയിൽ നിൽക്കുന്ന അവർക്കാർക്കും മുടക്കുകൽപ്പനയൊന്നുമില്ല. കാര്യത്തെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ചോദ്യം ചെയ്ത ആളിനെ പുറത്താക്കുക, ഇതാണോ മര്യാദ? അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങേരെ ദേവലോകത്ത് പോയി ബാബായെ കാണാൻ ചെന്നപ്പോൾ ബാബ കാണാൻ കൂട്ടാക്കുന്നില്ല. എടാ, ഇയാളുടെ ഊർവാശിയുടെ പറ്റിയാ ബാബ അവിടെ ഇരിക്കുന്നത്, അല്ലാതെ ബാബായുടെ ചെലവുമേലല്ല ഇങ്ങേര് കഴിയുന്നത്. കുടുംബത്തെയും വിളിച്ചുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു സത്യവിശ്വാസി കാര്യം പറയാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. തിരിച്ചയച്ചത് അത് തൽപരകക്ഷികളൊക്കെയാണ് ഈ തിരിച്ചു വിടുന്നത്. അത് അങ്ങനെ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് അങ്ങേരി ഇവിടെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും സംഗതി വഷളാകും എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ ബാബ കാണാൻ കൂട്ടാക്കിയത്. എന്നിട്ട് ആശ്വസിപ്പിച്ചിട്ട് പൊയ്ക്കോ, ശരിയാക്കിയേക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ പള്ളിയും പൂട്ടി. പള്ളി പൂട്ടിയത് ബാബ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല, പക്ഷേ ബാബയുടെ കൽപ്പനയെ ധിക്കരിച്ച് പള്ളി പൂട്ടിയപ്പം ബാബായ്ക്ക് വേണമെങ്കിലൊരു ചെറിയ പണി കൊടുക്കാമായിരുന്നു. ഇനിയും എൻ്റെ അറിവും അനുവാദവും ഇല്ലാതെ പള്ളി തുറക്കണ്ട എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചിട്ട് ആരെ കൊണ്ടെങ്കിലും പള്ളിയുടെ മേലിലൊരു താഴിട്ടങ്ങ് പൂട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇവിടുന്ന് താക്കീത് ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങേരെ അന്യനയത്തിൽ കൂടെ വിളിച്ചുകൊണ്ട് ചെന്ന് അയാളെ മകനെ അതുമായി കത്തൊക്കെ കയറ്റി. അതെല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ്. ഇന്നിപ്പോഴേ വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് ഊട്ടുപേരെ ഉരുണ്ടു വീണെന്ന് പറയുന്നത്. ഊട്ടുപേരം അറിഞ്ഞ് അങ്ങ് വീണു. ഈ ഊട്ടുപേരം അറിഞ്ഞ് വീണെങ്കിൽ നമ്മൾ പണ്ട് പറയത്തില്ലയോ, മോന്തായ ഇളകിയാൽ 56 ഇളക് വന്നു. മേളിലിരിക്കുന്നത് മാതൃക അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഇളകും. ഊട്ടുപേരെ ഇതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. കുന്നംകുളം മദ്രാസിൽ തന്നെ ആന്നല്ലോ അദ്ദേഹം പോയി അതിനെ കാൽനാട്ടു കർമ്മമൊക്കെ നിർവഹിച്ചല്ലേ. അപ്പൊ അതും ഒരു പരിവമായി. ഇപ്പൊ ഈ ബ്രിതിത്തിന്റെയും കുടുംബത്തിന്റെയും, പ്രത്യേകിച്ച് ഈ ബാലന്റെ ഇതൊക്കെ ഈ ശാപം എവിടെ ചെന്ന് നിൽക്കുമെന്നാ നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഞാൻ ഈ വിഷയം ആദ്യകാലത്ത് ചർച്ചയ്ക്ക് എടുത്തപ്പോൾ തന്നെ ഞാൻ ചാനലിൽ കൂടെ പറഞ്ഞ ബാലശാപം തീർത്താ തീർത്തില്ല. അന്നത് കേട്ടവർക്ക് മനസ്സിലാകും. ഈ കൊച്ചു ബാലന് അവൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു കാണും. അപ്പോൾ അതിനുള്ള പണി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇതിനെ ഈ ബാലശാപം തീരണമെന്ന് വരിയില്ലേ, ഈ പയ്യന്റെയും ഇവന്റെ മാതാപിതാക്കളുടെയും ഇവന്റെ സഹോദരിയുടെയും എല്ലാം കാല് കഴുകി വെള്ളം ഇവർ കുടിച്ചെങ്കിലേ ഇതിന്റെ ശാപം ഇനിയും തീരത്തുള്ളൂ. കാല് കഴുകി ശുശ്രൂഷകളൊക്കെ നടക്കാൻ പോയില്ലയോ, കാല് കഴുകി കുടിക്കട്ടെ. അല്ലാതെ പുറമേനെ കാണിച്ച് സിലിവ കാണിച്ചാലൊന്നും ഇത് മാറുന്നതല്ലത്. ഇത് കാര്യം അവന്റെ പ്രാർത്ഥന ദൈവം അവിടെ കേട്ടിട്ടുണ്ട്. ഞങ്ങളെ എന്താ ഇങ്ങനെ പരീക്ഷിക്കുന്നു ചോദിച്ചപ്പം മോനെ അത് പരീക്ഷിച്ചല്ല, ഞാൻ ഇനി ഇവർക്ക് പണി കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞ് കൊടുത്തതാ. കാല് കഴുകി വെള്ളം കുടിക്കട്ടെ, അല്ലെങ്കിൽ ഇനി ഇതിന്റെ വലുത് വരാൻ പോവാ. നമ്മൾ കണ്ടോണം, തമാശായിട്ടും കളിയായിട്ടും പറയുന്നതല്ല, ഇതിന്റെ വലുത് വരാൻ പോവാണ്. അത് കണ്ടോണം. കുന്നംകുളം മദ്രാസനത്തിന് അന്നാന്നല്ലോ. അപ്പൊ അത് മോന്തായം വളഞ്ഞു. അതുകൊണ്ടാ ഇനി ബാക്കി 56 വളഞ്ഞോളും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ